കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കയ്പ വെച്ചിട്ട് ഒരു കറിയാണ്, അതായത് പാവയ്ക്ക. നമ്മുടെ നാട്ടിൽ കയ്പക്ക എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു മസാലക്കറിയാണ് റെഡിയാക്കുന്നത്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിനും പൊറോട്ടയുടെ കൂടെ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കയ്പ മസാലക്കറി റെഡിയാക്കി എടുക്കുന്നതെന്ന്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കയ്പയാണ്. ഇത് ഏകദേശം 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കയ്പ വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത്. കയ്പ ഞാൻ ഇതിൻ്റെ പുറത്തെ തൊലി കുറച്ചൊന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഇനി കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുരു ഇഷ്ടമാണെങ്കിൽ കുരു ചേർത്തിട്ട് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. കയ്പയുടെ കുരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ സവാളയാണ്. വലുതാണെങ്കിൽ ഒരു പകുതി മതിയാവും. ഇതിപ്പോൾ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്, മീഡിയം സൈസിലുള്ളൊരു തക്കാളി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ഒന്ന് ചതച്ച് വെക്കുക. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു 2-3 വറ്റൽ മുളക് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് നല്ലോണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചു വെക്കുക. ഇതിവിടെ മാറ്റി വെക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് പുളിവെള്ളമാണ് ചേർക്കേണ്ടതെങ്കിൽ നമ്മുടെ വാളൻ പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കയ്പ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കയ്പ്പ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കയ്പ്പ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് എങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള കയ്പ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു 2 മിനിറ്റ് വരെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, 1/2 കപ്പ് ചൂടുവെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഈ കയ്പ്പ് നന്നായിട്ട് വെന്ത് വരാൻ പാകത്തിലുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചേർത്ത കയ്പ്പയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്പ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അതിനുശേഷം ഈ തേങ്ങ അരച്ച മിക്സിയിലേക്ക് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അര കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാൽ കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എനിക്കിത് നല്ല തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും കറി റെഡിയായി. ഇനി നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ചൂടോടുകൂടിയിട്ട് നമുക്ക് വിളമ്പാം. അപ്പോൾ ഈ കറി നല്ല ചൂടോടുകൂടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ചോറിന് ഈ ഒരു കറി മാത്രം മതിയാവും. അതല്ലെങ്കിൽ നമുക്ക് രാത്രി റൊട്ടിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മസാലക്കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.